നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇപ്പോൾ ഗുണ്ട ആക്രമണങ്ങൾ പതിവായി മാറുന്ന കാഴ്ചയായി അതുകൊണ്ട് തന്നെ പോലീസിന് കണ്ണും കയ്യും കിട്ടി നോക്കി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ തുറുപ്പ് ചീട്ടിനെ ഇറക്കിയിരിക്കുന്നത് പോലീസിൽ ഇപ്പോൾ ആൻറ്റി ഗുണ്ട സ്ക്വാഡ് രൂപവൽക്കരിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലാണ് സ്ക്വാഡ് വരാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് എസ്പിമാരും സംഘത്തിലുണ്ടാകും നാർക്കോട്ടെക് സെൽ ഡിവൈഎസ്പിമാർക്കായിരിക്കും മേൽനോട്ടം വരാൻ പോകുന്നത് ഗുണ്ടാക്രമണങ്ങൾ ഭൂമി മണൽ മാഫിയ മയക്കുമരുന്ന് കടത്ത് സ്വർണ്ണക്കടത്ത് അങ്ങനെ തുടങ്ങിയവയൊക്കെ തന്നെ ഈ സ്ക്വാഡ് അന്വേഷിക്കും എന്നുള്ളത് ഉറപ്പാണ് സംസ്ഥാനത്തെ വൃത്തിയോടെ തുടച്ചു നീക്കാൻ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സംഘടിത കുറ്റകൃത്യം തടയാനാണ് സ്ക്വാഡ് രൂപീകരിക്കുന്നത് ഡി ജി പി അനിൽകാന്തിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വർഗീയ പ്രചരണം അത് തടയാൻ വേണ്ടി പോലീസ് തുടക്കമിട്ട കാവൽ പദ്ധതി നാല് പോലീസ് ജില്ലകളിൽ പരാജയമാണെന്നാണ് ഉന്നതതല യോഗത്തിലെ വിലയിരുത്തൽ വരുന്നത് കാവൽ പദ്ധതി തുടങ്ങിയ ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും കാസർഗോഡ് ഇടുക്കി കോഴിക്കോട് കൊല്ലം ജില്ലകളിലൊക്കെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്നത് ലക്ഷ്യമാക്കിയുള്ള പ്രചരണം നടത്തുന്നത് തടയുന്നതിന് അടിയന്തര പദ്ധതി രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ട് മേഖലാ ഐ ജിമാരും ഡി ഐ ജിമാരും തങ്ങളുടെ കീഴിലുള്ള പോലീസ് ജില്ലകൾ സന്ദർശിച്ച് ഇത്തരം കേസുകൾ റിവ്യൂ ചെയ്യാനും ഇത്തരം സംഭവ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെ കുറിച്ച് പദ്ധതി തയ്യാറാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകി ഗുണ്ടാപ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവിധ ജില്ലകളിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച സംസ്ഥാനത്ത് ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് സാമൂഹിക ബിരുദരാണ് അറസ്റ്റിലായത് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് വീടുകൾ റെയ്ഡ് ചെയ്തു മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച അമ്പത്തിമൂന്ന് പേരുടെ ജാമ്യം ചെയ്തു കാപ്പ നിയമപ്രകാരം നൂറ്റി എഴുപത്തി അഞ്ച് പേർക്കെതിരെ നടപടി സ്വീകരിച്ചു ഗുണ്ടകൾക്കെതിരെ നടത്തി വരുന്ന റെയ്ഡുകൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കർശന നിരീക്ഷണം നടത്തണം അവർ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും ഇവർ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നും നിരീക്ഷിക്കണം ഇതിനായാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മരുന്നാഴ്ച പുതുവത്സരാഘോഷങ്ങൾക്കൊക്കെ രീതിയിൽ വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട് ഒമിക്രോൺ വ്യാപനം പുതുവത്സരാഘോഷങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ കുറച്ച് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു അതായത് രാത്രി പത്ത് മണിക്ക് മുമ്പ് തന്നെ നടക്കുന്ന ആഘോഷങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടി വരും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനായി മുഴുവൻ പോലീസിനേനെയും വിന്യസിക്കും മയക്കുമരുന്ന് സ്വർണ്ണം മണ്ണ് ഹവാല എന്നിവയുടെ ഒക്കെ കള്ളക്കടുത്ത് തടയുന്നതിനായി ഇന്റലിജൻസ് സംവിധാനവും ശക്തിപ്പെടുത്തും ഇതിനായി ഒരു പ്രത്യേക ഇന്റലിജൻസ് സംഘങ്ങൾ ഇതിനകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ നടന്ന വർഗീയ കൊലപാതകങ്ങളിലെ പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ പോലീസിന് കർശന നിർദ്ദേശവും കിട്ടി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും അതിന് സാമ്പത്തിക സഹായം നൽകുന്നവരെയും കണ്ടെത്തും വർഗീയ വിദ്വേഷം പരത്തുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവരെ പിടികൂടി കേസെടുത്തു വരും ഇതിനകം എൺപത്തെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ മുപ്പത്തിയൊന്ന് പേർ അറസ്റ്റിലായി വർഗീയ വിദ്വേഷം പരത്തുന്ന ഗ്രൂപ്പിലെ അഡ്മിൻമാരും കേസിൽ പ്രതികളാകും ഇത്തരം പോസ്റ്റുകൾ നിരീക്ഷിക്കുന്നതിനും പ്രതികളെ കണ്ടെത്തുന്നതിനും സൈബർ പോലീസ് സ്റ്റേഷനെയും സൈബർ സെല്ലിനെയും സൈബർ ഡോമിനെയും ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഗുണ്ടാവരുദ്ധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചിരുന്നതാണ് എന്നാൽ പിന്നീട് ഉണ്ടായ വ്യാപകമായ പരാതികൾ സാഹചര്യങ്ങൾ അനുസരിച്ച് ഉയർന്നു വന്നുകൊണ്ടേയിരുന്നപ്പോഴാണ് ജില്ലാ പോലീസ് മേധാവികൾ സ്ക്വാഡുകളൊക്കെ പിരിച്ചുവിട്ടത് വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണത്തോടെ ഷാഡോ സംഘങ്ങളും ഏറെക്കുറെ നിർജീവമായി അതിനൊക്കെ ശേഷം തലപൊക്കിയ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി സംഘടിതമായ പോലീസ് സംഘം ഇല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് സർക്കാരിന് ഡി ജി പി അനിൽകാന്ത് തന്നെ ശുപാർശ കൊടുത്തത് ഈ പുതിയ സംഘത്തിൽ മൂന്നാം മുറയും അഴിമതിയും ഒഴിവാക്കാനാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥന് തന്നെ ഏകോപന ചുമതല നൽകിയത് രാജ്യത്ത് ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒഴുകുന്ന സാഹചര്യത്തിൽ കർമ്മസമിതി രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കിറ്റക്സിൽ അതിർത്തി സംസ്ഥാന തൊഴിലാളികൾ പോലീസ് ജീപ്പ് കത്തിക്കുകയും ഇൻസ്പെക്ടർ കയ്യേറ്റം ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് അതിഥി തൊഴിലാളികളും അവരിൽ വിലസുന്ന ഗുണ്ടകളുമൊക്കെ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നടപടി പിന്നീട് ആവർത്തിക്കാതിരിക്കാനായുള്ള ഏറ്റവും മികച്ച തീരുമാനം തന്നെയായിട്ടാണ് വരുന്നത് ഇതുപോലെ ഞെട്ടുന്ന ഗുണ്ട ആക്രമണങ്ങളും അതിക്രമങ്ങളും ഒക്കെ തുടരാതിരിക്കാനുള്ള കർശനമായ നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടെന്നു